എന്ത് വൃത്തികേടൊക്കെയാണ്. ഞാൻ കേരളത്തിന് എങ്ങോട്ടാണ് ഇവർ കൊണ്ടുപോകുന്നത്? സാമ്പത്തികമായിട്ട് മുടിച്ചു കുട്ടിച്ചോറാക്കി, എന്നിട്ട് കുട്ടിക്കുരങ്ങുകളെ കൊണ്ട് കുട്ടിച്ച് ചുടിയോറ് മാന്തിക്കുക, കളിക്കുക. ഭരണം എന്ന് പറയുന്നത് ഉത്തരവാദിത്വത്തോടെ ചെയ്യേണ്ടതാണ്. ഗവർണറേറ്റ് തട്ടുക. നിങ്ങള് നിങ്ങളുടെ രാഷ്ട്രീയ, അതാണ് പറയുന്നത്, ഈ ഇടതുപക്ഷത്തിന് ഭരിക്കാൻ അറിയില്ല, അവർക്ക് സമരം ചെയ്യാനേ അറിയാവൂ. നിങ്ങൾ രാജിവെച്ചിട്ട് പോയി സമരം ചെയ്തു കേന്ദ്രത്തിനെതിരെ ഡൽഹിയിൽ പോയിട്ട്, പക്ഷെ രാജിവെച്ച് ഈ ഭരണഘടന അനുസരിച്ച് സത്യപ്രതിജ്ഞ ചെയ്തിട്ടിരിക്കുന്ന മന്ത്രിമാരും മുഖ്യമന്ത്രിയും ഒന്നും ഇങ്ങനെയൊക്കെ ഗവർണർക്കെതിരെ പട നയിക്കാൻ പോകരുത്. ഭരണവും സമരവും എന്നുള്ള നയം തന്നെ അടിപൊടലം തെറ്റാണ്. നിങ്ങൾ ഒന്നി സമരം ചെയ്യൂ അല്ലെങ്കിൽ ഭരണം നടത്തൂ. ഈ രണ്ടും കൂടെ നിങ്ങൾക്ക് പറ്റില്ല. ഭരണവും സമരവും ഞങ്ങൾ നടത്തും എന്ന് പറയുമ്പോൾ ഭരണഘടനാ വിരുദ്ധം തന്നെയാണ്. ആ ഭരണഘടനാ വിരുദ്ധത, ഇന്ത്യൻ ഭരണഘടനയിൽ വിശ്വാസമില്ലാത്ത, ജനകീയ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന CPM കയ്യിൽ ഊമാല കിട്ടിയാൽ എന്തു സംഭവിക്കുമെന്നുള്ളതിന്റെ കാഴ്ചയാണ് നമ്മളിപ്പോ ഈ സാമകാലിക കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമസ്കാരം. ഇന്ന് രാവിലെ 10:40 കൊല്ലം നിലമേൽ MC റോഡിന് സമീപം കേരള ഗവർണറെ SFI വീണ്ടും ഉപരോധിച്ചു. കരിങ്കൊടിയുമായി ഗവർണറുടെ യാത്ര അവർ മുടക്കുകയായിരുന്നു. ഇതിൽ പ്രതിഷേധിച്ച് ഗവർണർ റോഡിലിറങ്ങി ഇരുന്നു പ്രതിഷേധിക്കുന്നതും ദൃശ്യങ്ങളിലൂടെ നമുക്ക് കാണാൻ സാധിച്ചു. 2 മണിക്കൂറിന് ശേഷം തന്നെയാണ് ഗവർണർ പോലീസ് സമരം ചെയ്തവർക്കെതിരെ കേസെടുക്കുകയും അതിന്റെ FIR കോപ്പി ഗവർണറെ കാണിക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് 2 മണിക്കൂർ പ്രതിഷേധത്തിനൊടുവിൽ ഗവർണർ സദാനന്ദപുരത്തെ പരിപാടി സ്ഥലത്തേക്ക് മടങ്ങിയത്. എന്നാൽ ഇത് ഇടതുപക്ഷ സർക്കാരിന്റെ കരുതിക്കൂട്ടിയുള്ള ഗവർണർക്കെതിരെയുള്ള ആക്രമണം തന്നെയാണ് എന്നാണ് ഇപ്പോൾ പന്തളം രാജേന്ദ്രൻ എന്ന ഒരു പൊതുപ്രവർത്തകൻ അഭിപ്രായപ്പെടുന്നത്. ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖ സംഭാഷണത്തിലാണ് അദ്ദേഹം ഇത്തരം കാര്യങ്ങൾ വ്യക്തമാക്കിയത്. കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് സമരം ചെയ്യുവാൻ മാത്രമേ അറിയൂ. അതുകൊണ്ട് അവർ സമരം ചെയ്യുക, അവർക്ക് ഒരു കാരണവശാലും ഭരിക്കാൻ അറിയില്ല. ഭരിക്കാൻ അറിയാത്ത ആളുകൾ ഭരണത്തിലെത്തിക്കഴിഞ്ഞാൽ ഇങ്ങനെയിരിക്കും. കുരങ്ങിന്റെ കയ്യിൽ പൂമാല കിട്ടിയാൽ എങ്ങനെയിരിക്കും? അതാണ് ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് പന്തളം രാജേന്ദ്രൻ തുറന്നടിച്ചത്. മുഖ്യമന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെ പാർട്ടിക്കാരായ CPM ഗുണ്ടകളുടെയും DYFI SFI നിരന്തരം ആക്രമണങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്നു കേരളത്തിലെ ഗവർണർ എന്നാണ് പന്തളം രാജേന്ദ്രൻ ചൂണ്ടിക്കാണിച്ചത്. ഇത് ഒരു കാരണവശാലും ജനാധിപത്യ സംവിധാനങ്ങൾക്ക് നിരക്കുന്നതല്ല. ജനാധിപത്യ സംവിധാനത്തിന് നിരക്കാത്ത ഈ പ്രവൃത്തികൾ ആര് ചെയ്താലും അത് ഭരണഘടനാ വിരുദ്ധം തന്നെയാണ്, നിയമരാഹിത്യം തന്നെയാണ്. ഇവർക്കെതിരെ കൃത്യമായ നിയമ നടപടികൾ കൈക്കൊള്ളണം എന്ന് തന്നെയാണ് പന്തളം രാജേന്ദ്രൻ ഈ അഭിമുഖത്തിൽ എടുത്തു പറയുന്നത്. പിണറായി വിജയൻ ഒത്താശ ചെയ്യുന്ന CPM ഗുണ്ടകളുടെയും അല്ലെങ്കിൽ പിണറായി വിജയന്റെ CPM എന്ന സംഘടനയുടെ വിദ്യാർത്ഥി സംഘടനകളുടെയും കൂട്ടായ ആക്രമണത്തിന് ഗവർണർ ഇരയാകുന്നത് ഇത് ആദ്യവട്ടമല്ല. തിരുവനന്തപുരത്ത് 3 ഇടങ്ങളിലാണ് ഗവർണറെ മുൻപ് SFI കരിങ്കൊടി കാണിച്ചത്, ഗവർണറുടെ വാഹനം തല്ലിപ്പൊടിക്കാൻ വേണ്ടി ശ്രമിച്ചത്. വീണ്ടും കോഴിക്കോട് സർവകലാശാലയിൽ ഒരു പരിപാടിക്ക് വന്നു കഴിഞ്ഞപ്പോഴും ഗവർണറെ ഇതുപോലെ തന്നെ അവർ പ്രതിഷേധവുമായി ഉപരോധിക്കുകയുണ്ടായി. ഇപ്പോൾ വീണ്ടും കൊല്ലത്ത് നിലമേൽ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ഗവർണറെ വീണ്ടും കരിങ്കൊടി കാണിക്കുന്നു, ഗവർണറുടെ വാഹനത്തെ ആക്രമിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള വാർത്തകൾ തന്നെയാണ് പുറത്തുവരുന്നത്. ഇതിൽ ക്രുദ്ധനായി ഗവർണർ തന്റെ വാഹനത്തിൽ നിന്നിറങ്ങി പുറത്ത് ഒരു പെട്ടിക്കടയിന് മുമ്പിൽ കസേരയിട്ട് ഇരുന്ന് പ്രതിഷേധിക്കുന്നത് കേരളം കണ്ടതാണ്. ഇത് കേരളത്തിലെ ഭരണത്തിന്റെ അഭ്യന്തര വീഴ്ചയാണ് സൂചിപ്പിക്കുന്നത്, ക്രമസമാധാന വീഴ്ചയാണ് സൂചിപ്പിക്കുന്നത് എന്നാണ് പന്തളം രാജേന്ദ്രൻ വ്യക്തമാക്കുന്നത്. മുഖ്യമന്ത്രി കരുതിക്കൂട്ടി തന്നെയാണ് ഗവർണർക്കെതിരെ ഇത്തരം നടപടിക്രമങ്ങളുമായി മുന്നോട്ടു പോകുന്നത്. കഴിഞ്ഞ ദിവസം കേരള നിയമസഭയിൽ നയപ്രഖ്യാപന പ്രസംഗത്തിനെത്തിയ ഗവർണർ നയപ്രഖ്യാപനത്തിന്റെ ആദ്യ ഖണ്ഡികയും അവസാന ഖണ്ഡികയും മാത്രം വായിച്ചുകൊണ്ട് നയപ്രഖ്യാപന പ്രസംഗം തീർക്കുകയായിരുന്നു. ഇതിൽ ക്ഷുഭിതരായ CPM തന്നെയാണ് പിണറായി വിജയന്റെ നിർദ്ദേശത്തെ തുടർന്ന് SFI ഇറക്കി ഗവർണറെ നടുറോട്ടിൽ ഉപരോധിച്ചത് എന്ന് തന്നെയാണ് പന്തളം രാജേന്ദ്രൻ പറയുന്നത്. നയപ്രഖ്യാപന പ്രസംഗം മേശപ്പുറത്ത് വച്ചാൽ പോലും അത് അവതരിപ്പിച്ചതായി കണക്കാക്കും എന്ന് തന്നെയാണ് നിയമസഭയുടെ പഴയകാല റൂളിംഗ് എന്ന് തന്നെയാണ് രാജേന്ദ്രൻ എടുത്തു പറഞ്ഞത്. 60 പേജുള്ള നയപ്രഖ്യാപന പ്രസംഗം മുഴുവൻ വായിക്കേണ്ടതിന്റെ ആവശ്യമില്ല, അത് വെറുതെ വായിക്കാതെ മേശപ്പുറത്ത് വച്ചാൽ പോലും നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ അവതരണം പൂർത്തിയായി എന്നുള്ളത് തന്നെയാണ് പഴയ നിയമസഭയിലെ റൂളിംഗ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് രാജേന്ദ്രൻ സംസാരിച്ചത്. ഇതിന്റെ പ്രതിഷേധമായി തന്നെ, ഇതിനുള്ള പ്രതികരണമായി തന്നെയാണ് CPM ഗുണ്ടകൾ ഇറക്കിവിട്ട SFI നടുറോട്ടിൽ ഗവർണറെ ഉപരോധിച്ചത്. ഇത് ജനാധിപത്യ വിരുദ്ധം തന്നെയാണ് എന്നുള്ളത് തന്നെയാണ് രാജേന്ദ്രൻ പറയുന്നത്. പന്തളം രാജേന്ദ്രൻ എന്ന പൊതുപ്രവർത്തകൻ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖ സംഭാഷണത്തിന്റെ ശബ്ദരേഖ നമുക്കൊന്ന് കേൾക്കാം. കേരളത്തിന്റെ രാഷ്ട്രീയം എന്നോട്ടാണ് പോകുന്നത്? കേരള സർക്കാരിന്റെ രീതി എന്താണ് ഇത്? അത് തന്നെയാണ്, അതായത് വളരെ പ്രസക്തമായ ചോദ്യമാണ്. ഈ ഗവർണർ ഈ പരാതികൾക്ക് സംസ്ഥാന സർക്കാരിനെയും പോലീസ് മേധാവിയെയും ഒക്കെ അറിയിച്ചിട്ട് കാലങ്ങൾ കുറയാൻ, എന്നിട്ടും അദ്ദേഹത്തെ ഒരു ഇരയാക്കിക്കൊണ്ട് തങ്ങളുടെ
ഗൂഢ വിഭാഗമായിട്ടുള്ള എസ് എഫ് ഐയുടെയും ഡി എഫ് വൈ എഫ് ഐയുടെയും മുന്നിലേക്ക് എറിഞ്ഞുകൊടുത്തിരിക്കുകയാണ് സംസ്ഥാന ഭരണകൂടം എന്ന് ബോധിപ്പിക്കുന്ന രീതിയിലാണ് കാര്യങ്ങളൊക്കെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഈ സംസ്ഥാന ഗവൺമെന്റ് തന്നെയാണ് ഭരണഘടനാ സ്ഥാപനങ്ങളെ ഒക്കെ കേന്ദ്ര ഗവൺമെന്റ് നശിപ്പിക്കുന്നു, ഭരണഘടനാ മൂല്യങ്ങളെ നശിപ്പിക്കുന്നു. ശരിയാണ്, ഭരണഘടന എന്ന് പറയുന്നത് നമ്മളിപ്പോ 75-ാം റിപ്പബ്ലിക് ദിനം കഴിഞ്ഞ ദിവസം ആഘോഷിച്ചതേ ഉള്ളൂ. ഗംഭീരമായിട്ട് ബാബു രാജേന്ദ്ര പ്രസാദ്, ജവഹർലാൽ നെഹ്റു, അതുപോലെ തന്നെ ഡോക്ടർ ബി ആർ അംബേദ്കർ തുടങ്ങി കാച്ചായണി വേലായുധൻ തുടങ്ങിയവരെല്ലാം കൂടി ചേർന്ന കോൺസ്റ്റിറ്റ്യുവന്റ് അസംബ്ലി വളരെ കൂലങ്കഷമായി ചർച്ച ചെയ്ത് കൊണ്ടുവന്ന ഭരണഘടന. അതിനെ നശിപ്പിക്കാനും അതിന്റെ മൂല്യം കെടുത്താനും അതിന്റെ മൂല്യ ശോഷണം നടത്താനും ആര് ശ്രമിച്ചാലും അത് തെറ്റാണ്. ആ ഭരണഘടനയിലെ ഒരു ഭരണഘടനാ സ്ഥാപനമാണ് ഈ ഗവർണർ പദവി. ഈ ഗവർണർ പദവിയെ കുറിച്ചുള്ള ചർച്ചകൾ പലവട്ടം, ഗുബർണറ്റോറിയൽ പോസ്റ്റ് എന്നാണ് പറയുന്നത്, അത് വേണോ, ഈ ഇങ്ങനൊരു പദവി വേണോ, ആവശ്യമില്ലാത്തതല്ലേ എന്നുള്ള ചർച്ചകൾ വന്നിട്ടുണ്ട്. കോൺഗ്രസ് ഭരിക്കുന്ന കാലത്ത് വന്നിട്ടുണ്ട്. പക്ഷേ ഭരണഘടനാ ശില്പികൾ ആരും തന്നെ ഈ ഒരു സ്ഥാനം വേണ്ട എന്ന് വെച്ചിട്ടില്ല. കാരണം ഒരു ഫെഡറേഷൻ സ്വന്തമായിട്ട് ഭരണാധികാരം, ആത്യന്തിക ഭരണാധികാരം ഇല്ലാത്ത സ്റ്റേറ്റുകളുടെ ഒരു ഫെഡറേഷൻ എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആണ് ഇന്ത്യൻ യൂണിയൻ ഉള്ളത്. അത് വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. അവിടെ കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള ബന്ധത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ലിങ്കായിട്ട് വേണ്ട പദവിയാണ് ഗവർണർ. ആ ഗവർണർ ഭരണഘടനാ സ്ഥാപനവും ഭരണഘടന അനുശാസിക്കുന്നു. അദ്ദേഹത്തിന് വേണ്ട അവകാശങ്ങൾ കിട്ടാൻ ലഭ്യമാക്കാൻ സംസ്ഥാന ഗവൺമെന്റ് ഉത്തരവാദിത്തമുണ്ട്. അതൊക്കെ മറന്നോ, സംസ്ഥാന മന്ത്രിമാരൊക്കെ തന്നെ അദ്ദേഹത്തെ അധിക്ഷേപിക്കുന്ന രീതിയിലാണ്. ഒരു രാഷ്ട്രീയ പദവിയല്ല അത്, അതൊരു ഭരണഘടനാ പദവിയാണ്. അതിനെ ആക്ഷേപിക്കുന്ന രീതിയിൽ, കളിയാക്കുന്ന രീതിയിൽ, അതിന്റെ മൂല്യ ശോഷണം വരുത്തുന്ന രീതിയിൽ, അദ്ദേഹത്തെ കളിയാക്കുന്ന രീതിയിൽ, അദ്ദേഹത്തെ രാഷ്ട്രീയമായിട്ട് ആക്രമിക്കുന്നു രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അദ്ദേഹം സംഘപരിവാർ ആണെന്നോ ആർ എസ് കാരനാണ്, ആർ എസ് എസ് ആയാലും എന്താ കുഴപ്പം, ആർ എസ് എസ് എന്ന് പറയുന്ന നിരോധിത സംഘടനയാണോ, ഡിവൈഎഫ്ഐ എന്ന് പറയുന്ന പോലെ ഒരു സംഘടനയാണ്, അതിന്റെ കുഴപ്പം. അങ്ങനെ സ്വന്തം രാഷ്ട്രീയത്തിൽ വിശ്വസിക്കാനുള്ള അവകാശം അദ്ദേഹം മുസ്ലിമായത് കൊണ്ട് അദ്ദേഹത്തിന് അയിത്തമാണെന്നാണോ വരുന്നത്? അതെന്ത് എന്തു തരം രാഷ്ട്രീയമാണ് ഈ പറയുന്നത്? നിങ്ങൾക്കൊരു സംഘടനയോട് വിരോധമുണ്ടെങ്കിൽ ആ സംഘടനയെ അനുകൂലിച്ച് ആരും നിലപാടെടുക്കരുതെന്നാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ രാഷ്ട്രീയത്തിലും അതുപോലെ തന്നെ വിശ്വാസത്തിലും തൊഴിലാളി വർഗ ജനാധിപത്യത്തിലും പ്രോളിറ്റേറിയൻ ഡിക്റ്റേറ്റർഷിപ്പിലും വിശ്വസിക്കാവുന്നത് പോലെ അദ്ദേഹത്തിന് സംഘപരിവാറിൽ വിശ്വാസമുണ്ടെങ്കിൽ അതിൽ വിശ്വസിക്കാനും അവകാശമുണ്ട്. ഇന്ത്യ ഭരണഘടന നൽകുന്നുണ്ട്, ഇന്ത്യൻ ഭരണഘടന നൽകുന്നതാണ്. അതിന്റെ ആളാണ് എന്ന് പറയുമ്പോൾ എന്താണ്, നിങ്ങൾ അദ്ദേഹം ഒരു തീവ്രവാദിയാണെന്ന് പറഞ്ഞാൽ പിന്നെയും നമുക്ക് മനസ്സിലാക്കാം. രാജ്യദ്രോഹിയാണെന്ന് പറഞ്ഞാൽ അത് ഭരണഘടനാ വിരുദ്ധമാണ്. അതല്ലല്ലോ, ഇന്ത്യൻ ഭരണഘടനയ്ക്ക് അകത്ത് നിൽക്കുന്ന സംഘടനകളുമായിട്ട് അദ്ദേഹത്തിന് ബന്ധമുണ്ടെങ്കിൽ എന്താ കുഴപ്പം, എന്താണ് പ്രശ്നം, നിങ്ങൾക്ക് എന്താണ് പ്രശ്നം? അത് നിങ്ങൾ ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾ നിങ്ങളുടെ വില കുറഞ്ഞ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ നിങ്ങളുടെ നിങ്ങളുടെ വിദ്യാർത്ഥി സംഘടനയുടെ ഇരയാക്കാമെന്ന് വിചാരിച്ചാൽ അത് നിങ്ങൾ ഭരണഘടനയോട് ചെയ്യുന്ന, നിങ്ങൾ ഭരണഘടനയെ മാനിക്കാത്തവരായതുകൊണ്ടാണ്. മുഖ്യമന്ത്രിക്ക് മുകളിലാണ് ഗവർണറുടെ പദവി ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച്, പ്രോട്ടോകോൾ അനുസരിച്ച്. എന്നിട്ട് നിങ്ങൾ അദ്ദേഹത്തെ വെറും ഒരു വിദൂഷകനെ പോലെ ആണ് കണക്കാക്കുന്നത്, ഒരു ഹാസ്യ കഥാപാത്രത്തെ പോലെയാണ് കണക്കാക്കുന്നത്, കളിയാക്കുകയാണ്. മന്ത്രിമാരല്ല, വി ശിവൻകുട്ടി വിദ്യാഭ്യാസത്തിന്റെ മന്ത്രിയാണ്, വിദ്യാഭ്യാസ മന്ത്രി അദ്ദേഹത്തിന് എന്താ പറയുക, എത്ര മോശമായ രീതിയിലാണ് കളിയാക്കുന്നത്. ഈ അദ്ദേഹത്തിന്റെ കീഴിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ, ആ അദ്ദേഹത്തെ നടത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഈ ഗവർണർ പദവിയെ പറ്റി എന്ത് വിചാരിച്ചു? അവർ പാഠപുസ്തകത്തിൽ പഠിക്കുന്ന രീതിയിലാണോ ഈ ഗവർണറുടെ അദ്ദേഹം ആക്ഷേപിക്കുന്നത്? ഈ അദ്ദേഹത്തിന് അതിന് അവകാശമുണ്ടോ തന്നെക്കാൾ ഉയർന്ന പദവിയിൽ ഇരിക്കുന്ന ഒരാളിനെ ഇങ്ങനെ വിമർശിക്കാൻ? അദ്ദേഹം മന്ത്രി അല്ലെങ്കിൽ അതിന് അവകാശമുണ്ട്? സത്യപ്രതിജ്ഞ ചെയ്ത ഒരു മന്ത്രിക്ക് അവകാശമുണ്ടോ ഭരണഘടനാ സ്ഥാപനങ്ങളെ ബാധിക്കും എന്ന് പറഞ്ഞുകൊണ്ടും അല്ലേ അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റെടുക്കുന്നത്? അദ്ദേഹത്തിന് എതിർക്കണമെങ്കിൽ അദ്ദേഹം മന്ത്രിസ്ഥാനം രാജിവെച്ചിട്ട് വേണം എതിർക്കാൻ. നിങ്ങളുടെ രാഷ്ട്രീയ വിരോധം കാണിക്കാനുള്ള ഒരു സ്ഥാപനമല്ല ഗവർണർ. ഞങ്ങളോട് എതിർത്ത ഞങ്ങൾ പറയുന്നു അതുപോലെ നടപ്പാക്കിയില്ലെങ്കിൽ ഞങ്ങൾ ഇങ്ങനൊക്കെ കാണിച്ചു കളയുമെന്നുള്ള ഭീഷണിയാണ് കാണിച്ചത്. അതിന്റെ മറുപടിയാണ് ഗവർണർ കൊടുക്കുന്നത്. ഗവർണർ പദവിക്ക് അദ്ദേഹത്തിന്റെ സുരക്ഷയ്ക്ക് ഇതുപോലെ എന്തെങ്കിലും ഭീഷണി വന്നു കഴിഞ്ഞാൽ അത് കേന്ദ്ര ആഭ്യന്തര വകുപ്പിന് ഇടപെടാം,
NIA മുതലുള്ള പ്രൊട്ടക്ഷൻ ആയിരിക്കും അദ്ദേഹത്തിന് കിട്ടുന്നത്. കേന്ദ്രത്തിന്റെ ഇടപെടൽ എന്ന് പറഞ്ഞാൽ അത് നോക്കും, അതിന് പ്രോട്ടോകോൾ ഉണ്ട്, അതിന് ബ്ലൂ ബുക്ക് ഉണ്ട്. അതനുസരിച്ച് ഒരു ഗവർണർ തന്റെ സുരക്ഷയെ പറ്റി സംസ്ഥാനത്തെ സ്ഥിതിഗതികളല്ല, സംസ്ഥാനത്തെ ലോ ആൻഡ് ഓർഡർ പ്രോബ്ലം അല്ല, തന്റെ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന് പറഞ്ഞാൽ കേന്ദ്രം CRPFന്റെ പ്രൊട്ടക്ഷൻ കൊടുക്കും തീർച്ചയായിട്ടും. അതുപോലെ തന്നെ അതിനപ്പുറം ഇതുപോലുള്ളത് മുൻകൂട്ടി കണ്ടെത്താനും ഇല്ലാതാക്കാനും ഇസഡ് കാറ്റഗറി അല്ല NIA പോലും രംഗത്തെത്തും. NIA വന്നു കഴിഞ്ഞാൽ അവർക്ക് സർവ്വ അധികാരമുണ്ട്. സംസ്ഥാന പോലീസിന്റെയോ സംസ്ഥാന ആഭ്യന്തരമന്ത്രിയുടെയോ ഒന്നും ഒരു അനുവാദവും വേണ്ട. ഗവർണർക്ക് ഈ രാഷ്ട്രം, ഈ രാജ്യത്തിന്റെ ഭരണഘടന, അതിനനുസരിച്ചുള്ള നിയമങ്ങൾ പ്രൊട്ടക്ഷൻ കൊടുത്തിരിക്കും. ഒരുത്തന്റെ കേരള പോലീസിന്റെ ഔദാര്യങ്ങളൊന്നും അതിനാവശ്യമില്ല. DGP പോലും ഔദാര്യം ആവശ്യമില്ല. കണ്ടു ഇതിന്റെ തിരിച്ചടി. തീർച്ചയായിട്ടും ഈ കുട്ടികളി ഉണ്ടല്ലോ, വിവരമില്ലാത്ത കുറെ കുട്ടികൾ നടത്തുന്നതായി, അവരെന്താണ് ചെയ്യുന്നതെന്ന് അവരറിയുന്നില്ല. എന്നാൽ അവരെ പറഞ്ഞു മനസ്സിലാക്കാൻ ഈ വിദ്യാഭ്യാസ മന്ത്രിയില്ല. അദ്ദേഹം SFI കൂടി വന്നതാണല്ലോ. മുഖ്യമന്ത്രിയില്ല, ഭരണകൂടമില്ല. ഇങ്ങനെ കൈയടിച്ചോളൂ ആ കുട്ടികളിങ്ങനെ കുട്ടിക്കൊരങ്ങനെ കൊണ്ട് ചുടിയോട് പോകാൻ പറ്റുള്ളൂ. ഇപ്പൊ കൈ ശരിക്ക് പൊള്ളാൻ പോവാണ് കേരള ഗവൺമെന്റിന്റെ. ഒരു ഗവർണർ വഴിയിലിരിക്കേണ്ടി വരിക എന്ന് പറയുമ്പോൾ അത് വലിയൊരു സുരക്ഷാ വീഴ്ചയാണ്. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവുക. ഇന്ന് വിദ്യാർത്ഥികൾക്ക് കളിക്കാനുള്ള കളിപ്പാട്ടമാണോ ഗവർണർ എന്ന് പറഞ്ഞാൽ പന്ത് കെട്ടാനുള്ളതാണോ? അദ്ദേഹത്തിന്റെ അഭിപ്രായം വരും. എന്താ പറയും? അദ്ദേഹം ഭരണഘടന ലംഘനം അവർ നടത്തിയിട്ടുണ്ടോ? ബജറ്റ് ഒന്നും അവതരിപ്പിച്ചില്ലേ? ഭരണഘടന വരവായിട്ട് തന്നെ അല്ലെ? രണ്ട് പാരഗ്രാഫ് വായിച്ചാൽ, രണ്ട് സെന്റൻസ് വായിച്ചാൽ ഇപ്പം അത് ഇതാ ബജറ്റ് അല്ല, നയപ്രഖ്യാപനത്തിന്റെ അവതരണമായി കഴിഞ്ഞു ബജറ്റ് സമ്മേളനത്തില്. അപ്പൊ എന്താ പുള്ളി എന്താ ചെയ്യും? അതിനുള്ള നന്ദി പ്രകടനമാണ് അധികം നടത്തിയത്. എന്ത് വൃത്തികേടൊക്കെയാണെങ്കിൽ അത് കേരളത്തിന് എങ്ങോട്ടാണ് ഇവർ കൊണ്ടുപോകുന്നത്? സാമ്പത്തികമായിട്ട് മുടിച്ചു കുട്ടിച്ചോറാക്കി, എന്നിട്ട് കുട്ടിക്കുരങ്ങുകളെ കൊണ്ട് കുട്ടിച്ച് ചുടിയോറ് മാന്തിക്കുക, കളിക്കുക. ഭരണമെന്ന് പറയുന്നത് ഉത്തരവാദിത്വത്തോടെ ചെയ്യേണ്ടതാണ്. ഗവർണറെ ഇട്ട് തട്ടുക. നിങ്ങളുടെ രാഷ്ട്രീയം അതാണ് പറയുന്നത്. ഈ ഇടതുപക്ഷത്തിന് ഭരിക്കാൻ അറിയില്ല, അവർക്ക് സമരം ചെയ്യാനേ അറിയാവും. നിങ്ങൾ രാജിവെച്ചിട്ട് പോയി സമരം ചെയ്തു കേന്ദ്രത്തിനെതിരെ ഡൽഹിയിൽ പോയിട്ട്. പക്ഷെ രാജിവെച്ച് ഈ ഭരണഘടന അനുസരിച്ച് സത്യപ്രതിജ്ഞ ചെയ്തിട്ടിരിക്കുന്ന മന്ത്രിമാരും മുഖ്യമന്ത്രിയൊന്നും ഇങ്ങനെയൊക്കെ ഗവർണർക്കെതിരെ പട നയിക്കാൻ പോകരുത്. ഭരണവും സമരവും എന്നുള്ള നയം തന്നെ അടിപൊടലം തെറ്റാണ്. നിങ്ങൾ ഒന്നി സമരം ചെയ്യൂ, അല്ലെങ്കിൽ ഭരണം നടത്തൂ. ഈ രണ്ടും കൂടെ നിങ്ങൾക്ക് പറ്റില്ല. ഭരണവും സമരവും ഞങ്ങൾ നടത്തും എന്ന് പറയുമ്പോൾ ഭരണഘടനാ വിരുദ്ധം തന്നെയാണ്. ആ ഭരണഘടനാ വിരുദ്ധത, ഇന്ത്യൻ ഭരണഘടനയിൽ വിശ്വാസമില്ലാത്ത, ജനകീയ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന CPMന്റെ കയ്യിൽ ഊമാല കിട്ടിയാൽ എന്തു സംഭവിക്കുമെന്നുള്ളതിന്റെ കാഴ്ചയാണ് നമ്മളിപ്പോ ഈ സാമകാലിക കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്.